ഗ്രേവി തയ്യാറാക്കും. അതിന്റെ കൂടെ ചേർക്കുന്നത് വളരെ വ്യത്യസ്തതയുള്ള ഐറ്റമാണ്. ഒരു സ്പെഷ്യൽ കറി ആദ്യമായിട്ട് ഉണ്ടാക്കണം. അമ്മ ഈ പെറുക്കി പെറുക്കി എടുക്കണ എന്നാന്ന് നിങ്ങൾ കാണണ്ടോ? ഞാനപ്പൊ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കേക്കണതും കാണണതും. അതെ, കറി സ്പെഷ്യൽ കറി. സ്പെഷ്യൽ കറി നമ്മൾ ഇട്ടപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ ഇത് പനീറല്ല, ഞാൻ വിചാരിച്ചു. മുട്ട കഴിച്ചോന്ന് ചോദിച്ചാ എന്നാ കഴിച്ചില്ല, എന്നാ കഴിച്ചില്ല എന്നോട്ട് പറയാനും പറ്റില്ല. എനിക്കില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ആവശ്യമുള്ള കറി കഴിഞ്ഞിട്ട് ബാക്കി ആരും കഴിക്കാറുള്ളൂ. എന്നാ വളരെ വ്യത്യസ്തമായ ഒരു കറിയാ തയ്യാറാക്കുന്നത്. കറി എന്ന് പറഞ്ഞാൽ ഇത് സവോള ആയിട്ടുള്ളൂ. പക്ഷെ മുട്ടക്കറി, ഇറച്ചിക്കറി, റോസ്റ്റ്, ഇറച്ചി ചിക്കൻ റോസ്റ്റിന് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ ഗ്രേവി തയ്യാറാക്കും. അതിന്റെ കൂടെ ചേർക്കുന്നത് വളരെ വ്യത്യസ്തതയുള്ള ഒരു ഐറ്റമാണ്. ആ ഐറ്റം കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സവോള വഴറ്റി കഴിഞ്ഞ ഇത് ചേർക്കണം. ഇഞ്ചി പേസ്റ്റ് ഇനി മേടിച്ചിട്ടുണ്ട്, ഇഞ്ചി പേസ്റ്റ്. വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കാം. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്നിച്ചുള്ളത് മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. കാരണം ചിലതിന് ഇഞ്ചി മാത്രമായിട്ട് എടുക്കേണ്ടതാണ്. വെളുത്തുള്ളി പേസ്റ്റ് വേണമായിരുന്നോ? വേണ്ട, ഇതുപോലെ ഉണ്ടെങ്കിൽ മേടിച്ചോട്ടോ. ഇപ്പൊ രണ്ട് കുപ്പിയിലാക്കി വെക്കാം. അപ്പൊ ഇത് നിങ്ങക്ക് കാണാം എന്നാന്നുള്ളത്. ഒരു സ്പെഷ്യൽ കറി ആദ്യമായിട്ട് ഉണ്ടാക്കണത്. ഓക്കെ, ചോറിന്റെ കൂടെ അല്ല കഴിക്കണത്. ഇന്ന് വൈകിട്ട് ചോറും അല്ല കഴിക്കണത്. ചോറും അല്ല, ഞാൻ ചോറാട്ടോ. ഇവര് രണ്ടുപേരും ചോറല്ല. ഓക്കെ, ഇഞ്ചി പേസ്റ്റ് ഉള്ളത് കൊണ്ട് പേസ്റ്റാ. വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തോണ്ട് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞതിട്ടോ. അടുത്ത ആഴ്ച വെളുത്തുള്ളി പേസ്റ്റ് വരും. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല്ലുതേക്കണ പേസ്റ്റ് ആണോ? അല്ല, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി കാണും. പിന്നെ ഒരു മുഴുത്ത ടൊമാറ്റോ കട്ട് ചെയ്തു, അത് അതിലേക്ക് ആഡ് ചെയ്യണം. ഇനി പതുക്കെ ഒന്ന് ടൊമാറ്റോ സോഫ്റ്റ് ആയി കഴിയുമ്പോ പൊടികൾ ചേർക്കണം. പൊടികൾ ചേർത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് സംഭവ ഇവിടെ വെക്കും. അല്ല, ഗരം മസാല ഇടണ്ടേ? അല്ല, പറയുന്നതൊക്കെ സംഭവം ഇവിടെ വെക്കും. വെച്ചിട്ട് കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ പ്രധാന താരം ഇതിൽ വരും, പ്രത്യക്ഷപ്പെടും. അപ്പൊ മസാലപ്പൊടികൾ ചേർക്കുമ്പോ എന്തൊക്കെയാന്ന് അന്നേരം കാണിക്കാം. ഓക്കെ, ഇതൊന്ന് സോഫ്റ്റ് ആവണം, എന്നിട്ട് വേണം ചേർക്കാൻ പൊടികൾ. മല്ലിപ്പൊടി കേട്ടോ, ആവശ്യത്തിന് മല്ലിപ്പൊടി, അധികം വേണ്ട കേട്ടോ മല്ലിപ്പൊടി. പിന്നെ കാശ്മീരി മുളക് പൊടി, കറും ഗുണവും എല്ലാം. പിന്നെ എരിവ് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ, വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. കാണിച്ചുതരാം ഗരം മസാല. ഇനി ഞാൻ തന്തൂരി പനീർ ഉണ്ടാക്കുമ്പോ അതും കൂടി ഇടാറുണ്ട് മീറ്റ് മസാല. ഒന്ന് ഇളക്കട്ടെ കേട്ടോ, ഇളക്കി പച്ചപ്പ് മാറിയിട്ടേ വെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് വേവിക്കാവൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ ഒന്ന് വേവിച്ചെടുക്കാം. അന്നേരത്തേക്കും ടൊമാറ്റോ ഒക്കെ അലുത്ത് പോകൂട്ടോ. ഈ പിരിയമുളക് പൊടിക്കേ സ്വല്പം എരിവുള്ളത് കൊണ്ടാണ് ഞാൻ എരിവ് മുളക് പൊടി വേറെ ആഡ് ചെയ്യാം കേട്ടോ. ഹോംമെയ്ഡ് ഇതായതുകൊണ്ട് സ്വല്പം എരിവുണ്ട്, നല്ല മുളക് പൊടിയല്ലേ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് സ്വല്പം അരിഞ്ഞിട്ട് ചേർക്കാം. വേണ്ടി വരുവാണെങ്കിൽ അത് ലാസ്റ്റ് ചേർത്താൽ മതി. ഇത് വേണ്ടി വരുമില്ല, ഇതിന് സ്വല്പം എരിവുണ്ട് അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഒരു കട്ടി 5 മിനിറ്റ് വേണ്ട ഒന്ന് തിളപ്പിക്കണം. ആ പരിപാടി കഴിഞ്ഞ ഗ്രേവി പരിപാടി ഉണ്ടാക്കല് കഴിഞ്ഞു. പിന്നെ കഴിക്കാൻ നേരത്ത് ബാക്കി കാണിക്കാം എന്നാ ആഡ് ചെയ്യണേന്ന് കേട്ടോ. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തേ, പൊടിക്ക് കുരുമുളക് പൊടി. അതിന്റെ ഒരു ടേസ്റ്റ് വന്നത് എപ്പോഴും നല്ലതല്ല, അത് ആദ്യം മറന്നുപോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആഡ് ചെയ്യാതിരുന്നത്. ഇനി നമുക്കേ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ഞാൻ സോസ്പാനില് തിളപ്പിച്ചിട്ടില്ല, തണുപ്പ് മാറ്റിയ വെള്ളം. ഫ്ലാസ്കിൽ ഇരിക്കുന്നത് തിളച്ച വെള്ളം, അതുകൊണ്ടാണ് അത് ഒഴിക്കാത്തത് കേട്ടോ. തണുപ്പ് മാറ്റിയ വെള്ളം. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചക്കുത്ത് വരും. അത് എങ്ങനെയാ വെള്ളം ചേർക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് ഗ്രേവി വേണോന്ന് വെച്ചാൽ അത്ര ഒഴിക്കണം. ഇത് ഇപ്പൊ ഇത്ര ഒഴിച്ച് നമുക്കങ്ങ് മൂടി വെക്കാം. പിന്നെ നമുക്ക് ഇതിനെ ചേർക്കണം മെയിൻ താരം. ഇതിൽ വരുമ്പോ ചിലപ്പോ ഇച്ചിരൂടെ ചേർക്കേണ്ടി വരും, അന്നേരം നോക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഉപ്പൊന്ന് നോക്കണം. ഇത് തന്നെയാണ് മുട്ടക്കറിയുടെ പുഴുങ്ങിയ മുട്ട. ഇത് ഒരുപാട് സംഗതിക്ക് ഗ്രേവിക്ക് എടുക്കും. പനീർ, പനീർ, പിന്നെ ഇത് ചിക്കൻ റോസ്റ്റിന്റെ ഉപ്പ് ചേർക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോ ഈ ഗ്രേവിയിലേക്ക് വേവിച്ച ചിക്കൻ അങ്ങിട്ട് പറ്റിച്ചെടുക്കുമല്ലേ?
അമ്മ ഈ പെറുക്കി പെറുക്കി എടുക്കണ എന്നാന്ന് നിങ്ങൾ കാണണ്ടോ? നിങ്ങൾ കണ്ടു കഴിയുമ്പോ നിങ്ങൾ പറയും, ഓ ഇതിപ്പ എന്നെ എത്ര പറയാൻ, ഇത് പനീറല്ലേ. പക്ഷെ ഇത് പനീറല്ല, ഈ സാധനം പനീറല്ല. നിങ്ങള് വിചാരിക്കുന്ന ഒന്നും അല്ല ഇത്. എന്റെ കട്ടിങ് എല്ലാം മേക്കോന്നാട്ടോ. നിങ്ങള് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിടികിട്ടി കാണും. മൊത്തം ഉപയോഗിച്ചോ വേണമെങ്കിൽ, കാരണം ഇനി അത് അധികം വെച്ചിരിക്കണ്ട, നമ്മൾ ഇന്നലെ കട്ട് ചെയ്തതല്ലേ. വേണമെങ്കിൽ മൊത്തം ഉപയോഗിച്ചോ. മൊത്തം ഉപയോഗിക്കുമല്ല, ഒരു ഗ്രീൻ പീസ് കറിക്ക് എടുക്കണം. സംഗതി എന്നാന്ന് പറഞ്ഞില്ല കേട്ടോ. പറയണില്ല, ഇതൊക്കെ കട്ട് ചെയ്ത് കഴിയട്ടെ. ഇച്ചിരി വലിപ്പ വ്യത്യാസമുണ്ട്, സ്വല്പം മാറ്റോ. നിങ്ങൾ വിചാരിക്കുന്ന ഐറ്റം ഒന്നും അല്ലാട്ടോ ഇത്. ഒരെണ്ണം അതിൽ മുങ്ങി പോയല്ലോ. പക്ഷേ എടുത്തു വെക്കാം. അല്ല, മുങ്ങി പോയി കഴിഞ്ഞാലേ അതിന്റെ കളർ ചേഞ്ച് വരും അതിനകത്ത്. ഏ അങ്ങനെയൊക്കെ കാണിക്കല്ലേ, കളർ ചേഞ്ച് വരും. മാറ്റാതെ വിഷമിക്കണ്ടല്ലോ, സാധനം ഇരിപ്പില്ലേ. മുങ്ങാതെ പിടിക്കാട്ടോ. ഇത് ഇത്രയും കറക്റ്റ് അല്ലേ. അവിടെയും കൂടെ ഒരെണ്ണം വെച്ച് വെക്കാം. അത് ഇതാക്കട്ടെ, വെള്ളമയം അവിടെ ഉണ്ടാക്കാൻ മുങ്ങണം. ഒരു പടം എടുക്കാനാ, അത് കഴിയുമ്പോ മാറ്റിക്കോ. വെച്ചോട്ടെ, നീ മുങ്ങൂല കേട്ടോ. ആ അപ്പൊ കറക്റ്റായി. ദേ ഞാൻ ഈ ഫുൾ കളറ് വെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു. അമ്മ ഒരെണ്ണം മുങ്ങി പോയതെടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പൊ അതിലോട്ട് വെക്കും. അത് കറിയിലേക്ക് വെച്ചപ്പോ മുങ്ങി പോയി കറിയില്. ഇഞ്ചിയുടെ ആട്ടോ നാല്. നീ വെച്ചോട്ടെ. വെച്ചോ വെച്ചോ. ഇച്ചിരി കളർ ഇതായി പോയത്. ഓക്കെ ഓക്കെ. സംഗതി എന്താന്ന് പറഞ്ഞില്ല കേട്ടോ. ലുലു മാളിൽ നിന്ന് ഒരു സ്ലാബായിട്ട് മുട്ട വെള്ളം അല്ല ആ എഗ് വൈറ്റ് ക്യൂബ് ക്യൂബ് വാങ്ങിച്ചതാണ്. അത് കുക്ക് ചെയ്തതാ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂലല്ലോ. ഫോമില് വാങ്ങിച്ചോണ്ട് വന്നു കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു ഇതന്നെ ഇതിന് മാത്രം പറയാൻ പനീറല്ലേ. ഒറ്റ ക്യൂബായിട്ട് പനീർ അങ്ങനെ മേടിക്കാറുണ്ടല്ലോ. പനീർ അല്ലാന്ന് പറഞ്ഞു നോക്കിയപ്പോഴേ എഗ് വൈറ്റ് ക്യൂബ് എന്ന് അതിൽ എഴുതിയായിരുന്നു. ഞാനപ്പൊ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കേക്കണതും കാണണതും. അപ്പൊ ഇവള് പറഞ്ഞു എഗ് വൈറ്റ് ആയിട്ടുള്ളത് ഓംലെറ്റ് ഉണ്ടാക്കാൻ ഇനി ലിക്വിഡ് ഫോമിലുള്ളത് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് തിരക്കാഞ്ഞി, അതുകൊണ്ടാട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട് ഒരേ ആഴ്ചയിലും. അപ്പൊ അതുകൊണ്ട് തിരക്കാം. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് മിച്ചത്തോടെ കുറച്ചു നേരം നടക്കണം. നടക്കണം. അത് കഴിഞ്ഞിട്ട് കുളി കുളി പിന്നെ വിശ്രമം. വിശ്രമം. ഓക്കെ. നിനക്ക് വിശ്രമായിരിക്കൂല, എനിക്ക് വിശ്രമം. ഓക്കെ. ദേ ഇരിക്കുന്ന സംഗതി ചപ്പാത്തി കഴിക്കണം. പോയണ്ട, ഈ ഡിന്നറിന് കഴിച്ചാ മതി. നീ വേണമെങ്കിൽ മൂടിപ്പൊത്തി വെച്ചോ. ഞാൻ മസാല ചേർക്കട്ടെ പടം കഴിഞ്ഞല്ലോ. പടം എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പടം കഴിഞ്ഞല്ലോ. പടം ഒക്കെ കഴിഞ്ഞു, ഇനി ഇളക്കിക്കോ. ഇളക്കുമല്ലോ, മൊത്തം മസാലയിൽ കേറ്റണം. ഏ ഇവിടെയോ ഫാനിട്ടിട്ടാ നീ പറയണേ. അമ്മ പൊതിയാൻ പറഞ്ഞപ്പോ ഇങ്ങനെ പൊതിഞ്ഞു കളയൂന്ന് ഞാൻ വിചാരിച്ചില്ല. മൊത്തം കവർ ചെയ്തു. ഇറങ്ങാൻ ഇറങ്ങാൻ ഇതിലേക്ക് പിടിക്കാൻ. എന്നല്ല, ഇനി എട്ടെട്ടര ആയിട്ട് അത്താഴം കഴിക്കുള്ളൂ. അപ്പൊ ഇളക്കി മറിച്ചൊക്കെ കാണിക്കാം. ഇത് ഈ കടായി ആയതുകൊണ്ട് നമ്മള് വഴറ്റുമ്പോ എപ്പോഴും വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പോലെയല്ല, വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ ഈ കടായിൽ അടിപിടിക്കും. അത് ഞാൻ വെറുതെ ടിപ്പ് പറഞ്ഞതായി കൂട്ടത്തിലുള്ള ഒരു ചെറിയ ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കാം. ഈ കടായിയുടെ പേരാണ് അനോഡൈസ്ഡ് കടായി. ഹാർഡ് അനോഡൈസ്ഡ്. അത് വിട്ടുപോയി. ഹാർഡ് സന്ധ്യാകുംതോറും വാക്കുകൾ വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ വിടാൻ പാടില്ല. ഓക്കെ. വാങ്ങിച്ച ഇൻസ്റ്റന്റ് ചപ്പാത്തി ചൂടാക്കണ രംഗാട്ടോ നിങ്ങൾ. അതിന് അമ്മ അങ്ങനെ നെയ്യ് ഇട്ട് കണ്ടിട്ടില്ല. നെയ്യ് ഇടാറുണ്ട്, കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് തീരണങ്ങി ഡേറ്റ്. ഞാൻ അപ്പയോട് പറഞ്ഞു ഉച്ച നെയ്യ് അങ്ങ് തൂക്കാം, സാധനം തീർക്കണം. സമയം ദേ ഇന്ന് 9:30 ഇന്ന് കൊറച്ച് വൈകി പോയി. ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ തന്നെ, വേറെ ആരും അല്ല കേട്ടോ. അതെ, അപ്പൊ അത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആവാറില്ല. പിന്നെ അല്ലെങ്കിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് ആവും, അത് പിന്നെ നിവൃത്തിയില്ല. അങ്ങനെയാണ് ശനി ഞായറും എപ്പോഴും ലേറ്റ് ആണ്. അതെ 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 അതെ. ശനി ഞായറും നമ്മളെ എൻജോയിങ് ഡേയ്സ് എന്നാണല്ലോ പൊതുവെ വൈപ്പ്. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത് ശനി ഞായറും കേട്ടോ. അത് വേറെ കാര്യം എല്ലാം കൊണ്ടും. അതെ അതെ അതെ. പിന്നെ ഇന്ന് പ്രതീക്ഷിക്കാത്ത പല ഗസ്റ്റുകൾ നമുക്കുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ഗസ്റ്റ് ഡേ ആയിരുന്നു ശരിക്കും. എന്റെ മുമ്പിലുള്ള പുഞ്ചിരി ഏറ്റവും വലിയ പുഞ്ചിരി കഴിത്തല മാലയൊന്നും ഒരാഴ്ച പിടിക്കരുത്. ഞാൻ പിടിച്ചിരിക്കും.
ഒരെണ്ണം കാണിക്കാൻ വേണ്ടി അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്നാന്നുള്ളത്. എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ സഫിഷ്യൻ്റ് ആയിട്ട് കഴിക്കാം. ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ കറിയാണ്. ഞങ്ങളൊരു പരീക്ഷണം നടത്തി അല്ലാതെ ഞങ്ങളിത് റെക്കമെൻഡേഷൻ ഒന്നും പറഞ്ഞതല്ല. ഞങ്ങൾക്ക് തോന്നിയ ഒരു കൗതുകം അത് ഞങ്ങളൊരു കറിയാക്കി ഞങ്ങൾ ചെയ്തു, അത് നിങ്ങളോട് ഷെയർ ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നീ പറഞ്ഞ പോലെ ഒരിക്കലും ഇതായിട്ട് കരുതണ്ട കേട്ടോ. പിന്നെ കൊടുക്കാം, കൊടുത്തേച്ച് വരാം. എന്നിട്ട് നിനക്കുള്ളത് എടുക്കാം അമ്മയ്ക്കും. എനിക്ക് ചപ്പാത്തി അല്ല, ചോറാണോ? ദേ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ട എഗ് വൈറ്റ് കറി പനീറാണെന്ന് പെട്ടെന്ന് കരുതും, പക്ഷെ ഇത് പനീറല്ല. ഇത് പനീറും മറ്റേ അല്ല, എഗ് വൈറ്റ്. നല്ല രസമുണ്ട് കാണാനല്ലേ. എഗ് വൈറ്റ് ക്യൂബ്, എഗ് വൈറ്റ് എന്ന് പറയുന്ന മറ്റേ ലിക്വിഡ് ഫോമിലും ഉണ്ട്. ഇത് എഗ് വൈറ്റ് ക്യൂബ്. നല്ല വേറെ ഏതാണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ അത് സ്വല്പം ടേസ്റ്റ് ചെയ്ത് നല്ല രുചികരമാണ്. അത് ഞാൻ നെയ്യിൽ ചുമ്മാ വഴറ്റിയതാ. എഗ് വൈറ്റ് എടുത്തില്ലല്ലോ. നെയ്യ് ഒഴിച്ച് കുഴച്ചിട്ടുണ്ടമ്മ ചപ്പാത്തി. അല്ല അമ്മ അഡീഷണല് നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് മുട്ട കഴിച്ചോന്ന് ചോദിച്ചാ എന്നാ കഴിച്ചില്ല, എന്നാ കഴിച്ചില്ല എന്നൊട്ട് പറയാനും പറ്റില്ല അല്ലേ. സവാളയുടെ പെരുക്കിലാണ് അത്. റോസ്റ്റ് വരുമ്പോ സവാള ഇടാതെ പറ്റില്ല. സവാള വരുമ്പോ സ്വീറ്റ്നെസ് വരും. ഗ്രേവി പിന്നെ ഉണ്ടാവൂല. അല്ലെങ്കിൽ കറി നിനക്ക് അരികിൽ മതി എന്ന് പറഞ്ഞോണ്ടാണ് സോസറിൽ എടുക്കാത്ത. എടുക്കുവാണ് അവിടെ നിന്നോട്ടോ. ഞാൻ പോണില്ല ഇവിടെ. എഗ് വൈറ്റ് കാണിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ വെച്ചേക്കണം. മീത എടുത്ത മീത ഇട്ടില്ലെങ്കിലേ എനിക്ക് ഒരു സുഖവും ഇല്ല. പക്ഷെ അന്നേരം കാണാൻ പറ്റൂല അല്ലേ. എനിക്കില്ലേ ചോറായതുകൊണ്ട് ഞാൻ അധികം ഈ കറി പിന്നെ എനിക്ക് അത്രക്ക് വലിയ താല്പര്യം പിന്നെ ചോറിന് എനിക്ക് വേറെ കറികളുണ്ട്. അയില വേവിച്ചതുണ്ട്, പുളിയിഞ്ചിയുണ്ട്, ഒക്കെ ഇരിപ്പുണ്ട്. പുളിയിഞ്ചി മറ്റേ ഒത്തിരി ചോറിലേക്ക് കോരി ഒഴിച്ചാലേ ചിലപ്പോ വയറ് പണി തരും. എനിക്ക് പണി തരും കേട്ടോ, വേറെ ഇറക്കത്തെ കാര്യല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം അത് എടുക്കണില്ല. ഇനി അയിലക്കറി എടുക്കാം. അതില് എനിക്ക് കുറച്ച് മതി, ചെറിയ പീസ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ആ ഇത് മതി. ഇതേ എനിക്കില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ആവശ്യമുള്ള കറി കഴിഞ്ഞിട്ട് ബാക്കി ആരും കഴിക്കാറുള്ളൂ. അപ്പൊ ഒരിക്കലും എനിക്ക് ആവശ്യമുള്ളത് എപ്പോഴും ഞാൻ എടുക്കാറുണ്ട്. എല്ലാരും ചോദിക്കൂലേ എന്റെ കുറച്ച് കുറച്ചിരുന്നേ. കറി ഇഷ്ടം പോലെ മുഴുത്ത പീസും ഒക്കെ ഇരിപ്പുണ്ടതേ. പിന്നെ അല്ല എനിക്ക് വേണ്ടാഞ്ഞിട്ടതേ, ഇത് മതി എനിക്ക്. അപ്പൊ ഇനി ഇച്ചിരി പുളിയിഞ്ചി കൂടെ എടുക്കും. അത് കഴിഞ്ഞ ഇന്നത്തെ സംഗതി. ഉഷാർ ക്ലോസ് ക്ലോസ്.
കിച്ചൺ ക്ലോസ് അല്ലേ, കിച്ചൺ ഈസ് ക്ലോസിംഗ്. അതൊക്കെ കഴിയാനില്ലാട്ടോ, സ്പൂണുകളെല്ലാം. പുളിയിഞ്ചി, പുളിയിഞ്ചി അത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഇത് മതി എനിക്ക്. നല്ല കറിയായിരുന്നു കേട്ടോ. നല്ല കറി ഇൻ ദ സെൻസ് ഞങ്ങൾ കൂടുതലും സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. സാധാരണ മുട്ടക്കറിയൊക്കെ അല്ലെങ്കിൽ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഒരു ഫുൾ മുട്ട കഴിക്കണമല്ലോ, അത് നല്ല റിച്ചല്ലേ. റിച്ച് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട് അത് കഴിക്കുമ്പോഴത്തേനും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം ഇതിനകത്ത് എഗ്ഗ് വൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. പിന്നെ ഒരു ചേഞ്ചിന് കഴിച്ചൊന്നുള്ളൂ, വീട്ടിൽ എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അപ്പോൾ നല്ലൊരു കറിയായിരുന്നേ, എനിക്കും അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പയ്ക്ക് സവാള അധികം വരുന്നത് അത്ര ഇഷ്ടമല്ല, എങ്കിലും അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ കഴിച്ചു കേട്ടോ. നല്ല ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇതൊരു ചേഞ്ച് ഇൻ ഡിഷ് എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ രസമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. കാരണം മിക്ക ദിവസം ചോറും കറിയൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത്, അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിന്നർ എല്ലാവർക്കും. അപ്പോൾ പതിവ് പോലെ ഈ വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, സീ യൂ.